വിലത്തകർച്ചയും വന്യമൃഗശല്യവും രൂക്ഷമായതോടെ തന്റെ തോട്ടത്തിലെ രണ്ടായിരത്തോളം വാഴക്കുലകൾ വെട്ടിനശിപ്പിക്കേണ്ട അവസ്ഥയിലാണ് കണ്ണൂർ കല്ലേരിമലയിലെ കർഷകനായ പ്രസാദ് ലോക്ക്ഡൌൺ കാലത്ത് കാർഷിക മേഖലയിൽ സജീവമായ പ്രസാദിന് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പോലും സഹായങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന പരാതിയുമുണ്ട് കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ എൽ ഐ വാഴകൾ ഏജന്റായ തോട്ടത്തിൽ പ്രസാദ് വിളവെടുപ്പ് ഭാഗമായപ്പോൾ പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു ചുപത്തി അഞ്ഞൂറ് രൂപ വാഴ വെച്ചു അത് മാർക്കറ്റിൽ പോകാൻ പറ്റാത്ത അവസ്ഥയും ടെന്നു കണക്കിന് കൊല പഴുത്ത് അടിഞ്ഞു പോകുന്നൊരു അവസ്ഥ വന്നു അങ്ങനെ വന്നപ്പോൾ ഇത് മാർക്കറ്റിൽ പോകാണ്ട് ചീഞ്ഞും പശുക്കൾക്കെല്ലാം കൊടുക്കേണ്ട നാട്ടുകാർക്ക് കൊടുക്കേണ്ടത് വെറുതെ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു ലക്ഷക്കണക്കിന് രൂപ അതിൽ പോയപ്പോൾ വീണ്ടും ആ വാഴ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ന് തോന്നി പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യം കൂടുന്നതോറും അത് കൊത്തി കളയാവാനല്ലോന്നു മുഴക്കുന്ന് പഞ്ചായത്തിലെ കല്ലേരിമലയിൽ വാഴയ്ക്ക് പുറമെ കവുങ്ങ് കപ്പ തുടങ്ങി വിവിധ വിളകൾ കൃഷിയിറക്കി വന്യമൃഗശല്യം രൂക്ഷമായതോടെ പലതും നശിച്ചു കൃഷിനാശത്തിന് സഹായം തേടി മുഴക്കുന്ന് കൃഷിഭവനെ സമീപിച്ചെങ്കിലും ദുർഗതി എന്ന പ്രസാദ് മൃഗങ്ങൾ ശല്യം ചെയ്തപ്പോൾ പത്ത് ഇരുപത് തെങ്ങെല്ലാം കൊത്തിക്കളഞ്ഞപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തായിരുന്നു കൃഷിഭവനിലൊക്കെ കൊടുത്തായിരുന്നു അതെല്ലാം കൊടുത്ത് അവർ കൃഷി ഓഫീസിൽ നിന്നും ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല അവർ വന്ന് കണ്ടിട്ടുമില്ല കാർഷിക മേഖലയോടുള്ള ഇഷ്ടവും അതിലുപരി ജീവിതമാർഗവും തേടിയാണ് പലരും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നത് എന്നാൽ നേട്ടത്തിലുപരി കോട്ടം തട്ടുന്ന കർഷകർക്ക് അർഹിച്ച പ്രോത്സാഹനം മാത്രം ഇപ്പോഴും അകലെയാണെന്നത് യാഥാർത്ഥ്യം ട്വന്റി ഫോർ കണ്ണൂർ